നിങ്ങൾക്കറിയാവോ എന്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും എന്നോട് പി എം എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ബ്രോ, നമുക്ക് ഒരിക്കലും ബോർ അടിക്കാത്ത അഡിക്റ്റീവ് ആയിട്ടുള്ള എന്നും കളിച്ചുകൊണ്ടിരിക്കാം എന്നൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗെയിം പറഞ്ഞു തരാമോ? അതുപോലെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 2 GB RAM ആണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പൊട്ടച്ചമ്പിസി ആണ് ഇരിക്കുന്നത്, എനിക്ക് വേറെ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു കണ്ണ തിയേറ്റർ ആയിരിക്കണം, അതുപോലെ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് ആയും ഗ്രാഫിക്സും എൻ്റെ ഫ്രണ്ട്സിലൂടെ കളിക്കാൻ പറ്റണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടെ വരുന്നൊരു ഗെയിം ആ വേണ്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തലയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഏത് ഗെയിം മാർക്ക് എടുത്തിട്ട് കൊടുക്കും, ഇങ്ങനത്തെ ഗെയിം ഞാൻ കേട്ടപോലില്ലോ. അപ്പോൾ അവസാനം കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ മാത്രമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു ഗെയിമാണ്. അതായത് എനിക്ക് 2024 വലിയൊരു ഗെയിമിംഗ് കണ്ടിട്ട് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഗെയിം നിങ്ങളെ സഹായിക്കും. അതിൽ നിങ്ങൾ ഒരു 2 GB RAM നല്ല റിയലിസ്റ്റിക് ആയ വിഷ്വൽസ് ആൻഡ് ഗ്രാഫിക്സ് നിങ്ങളുടെ കൂട്ടുകാരോട് കളിക്കുന്ന ഒരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ GTA പോലത്തെ ഒരു മൊബൈൽ ഗെയിം ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി GTA പോലത്തെ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് അത് റോൾ പ്ലേ കിട്ടുന്നുണ്ട്, ഫ്രണ്ട്സിനൂടെ കളിക്കാൻ പറ്റുന്നതായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു മരണമാസ സംഭവം. ആക്ച്വലി അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. ഇനി വീഡിയോ അവസാനം വരെ കാണാൻ നിന്നിട്ട് എന്നോട് ഇനി വന്ന് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കി, ബ്രോ എനിക്ക് എൻ്റെ 2 GB RAM ആണ്, അതിനകത്ത് എനിക്ക് ഫ്രണ്ട്സിലൂടെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം, ബോർ അടിക്കാത്ത ഗെയിം, അഡിക്റ്റീവ് ആയിട്ടുള്ള ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി തരും. എന്നിട്ട് 100 പ്ലാസ് നിങ്ങളെ ഈ വീഡിയോയിൽ ഞാൻ കാണിപ്പിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയ്ക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ GTA San Andreas എന്ന് പറയുന്ന ഗെയിമാണ്. അതായത് നമ്മുടെ റോക്ക്സ്റ്റാർ ഗെയിംസ് തന്നെ, അതായത് GTA 5 ഡെവലപ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള GTA 5 മുമ്പേ ഇറങ്ങിയിട്ടുള്ള ഗെയിം. അതായത് ആ ഒരു ഗെയിമിനകത്ത് കുറേ സെർവേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ഉള്ള കുറേ ആൾക്കാർ ചെയ്യുന്ന അവരുടെ പാഷൻ്റെ ഭാഗമായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുള്ള കുറേ സെർവേഴ്സ് ഉണ്ട്, സാമ്പ് സെർവേഴ്സ്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ റോൾസ് പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റോൾസ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കഥാപാത്രം, നിങ്ങളുടെ ഒരു വെർച്വൽ ഒരു അവതാരം അതിനകത്ത് കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു വെർച്വൽ അവതാരം എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഒരു കഥാപാത്രം, നിങ്ങളുടെ വേറെ ഒരു അന്യൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്ലേ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഗെയിമിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഗെയിമിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ആ ഒരു GTA San Andreas എന്ന് പറഞ്ഞ ഒരു ഗെയിമിൻ്റെ ആണ്, അതിൻ്റെ ബേസ് ഗെയിം അതാണ്. അതിനകത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ മോഡിഫൈ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു ഗെയിമിനകത്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ വേൾഡ് വേൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെയിമിനകത്ത് ഒരു വേൾഡ്, അതിനകത്ത് നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് കാണും, നിങ്ങളുടെ ഒരു ഗ്യാങ് കാണുന്നതായിരിക്കും, അതായത് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ കാണും. അത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പോലെ തന്നെ കടയിൽ പോകുന്നു, അവിടെ പോകുന്നത് പോലെ അടി ഉണ്ടാക്കുന്നു, ഇടി ഉണ്ടാക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ പല പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കണ്ടന്റ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ GTA San Andreas കുറേയധികം റോൾ പ്ലേയിങ് സർവേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറേയധികം പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സെർവറിലാണ്. ആൻഡ് ഈ ഒരു സെർവറിൻ്റെ പേരാണ് ബ്ലാക്ക് സോൺ RP. ആൻഡ് ആ ഒരു സെർവർ കയറി നിങ്ങൾക്ക് തകർക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പിന്നിട്ട് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിസ്കോർഡ് സെർവറിനകത്ത് പോവുക. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വൈറ്റ് ലിസ്റ്റിലായിരിക്കും വരുന്നത്. ആൻഡ് അവിടുത്തെ കുറേ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ മൊബൈൽ ഏതാണ്, നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തോട് ഒരു ഇൻ്റർവ്യൂ, അവർ അടിപൊളി ഇൻ്റർവ്യൂ എടുക്കുന്നതായിരിക്കും. ആ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെർവറിനകത്ത് വരെ അടിച്ചു പൊളിക്കാം. അവിടുന്ന് കുറേ അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ രാത്രിയോ രാവിലെയോ നിങ്ങൾക്ക് ഈ സമയങ്ങളിലൊക്കെ ഇരുന്ന് അടിച്ചു പൊളിക്കാം. ആൻഡ് ഈ വലിയ വലിയ വരുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ലൈവ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ സാധനങ്ങളൊന്നും വേണ്ട, വീഡിയോ ഇടാനാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി. നിങ്ങൾക്ക് കുറേ കണ്ടന്റ് ഈ ഒരു സംഭവത്തിനകത്തോടെ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേ ബി ഒരു ഫേമസ് സെലിബ്രിറ്റി പോലും ആകാൻ പറഞ്ഞായിരിക്കും. ലൈക്ക് നമ്മുടെ വാസുവാണെന്ന്, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാസുവാണെന്ന് ആയത് തന്നെ ആ ഒരു റോൾ പ്ലേയിങ് സർവേഴ്സ് കളിച്ചിട്ടാണ്. അത് GTA 5 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTA San Andreas ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോലെ നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് ടൈപ്പ് രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗെയിം കളിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാത്തുള്ളൂ. അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഡെയിലി ഡേ ബൈ ഡേ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ RP സർവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ കൊണ്ട് കാര്യങ്ങളൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VIP സെക്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ബൈ ചെയ്യണം. മെമ്പർഷിപ്പ് ബൈ ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യൽ, നിങ്ങൾ ബാക്കി ആൾക്കാരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ കളിക്ക് വയ്ക്കും. അതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു സംഭവമായിട്ട് ലൈക്ക് നല്ല അടിപൊളി സ്കിന്നും നല്ല അടിപൊളി ഡ്രസ്സും നല്ല അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റിച്ച്, അതായത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ റിച്ച് ആയിട്ടുള്ള സാധനമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ റിച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിൽ നടക്കുന്ന പോലെ തന്നെ ഗെയിമിന് അത് നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. സോ അങ്ങനെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇനി എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, റോൾ പ്ലേയിങ് സെർവറിനെ പറ്റി ABCD പോലും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര കൺഫ്യൂഷനും എത്ര പേടിയാണെന്നുണ്ടെങ്കിലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ആയിട്ട് അങ്ങോട്ട് എന്നാൽ മതിയാണ്ട്, ബ്രോ എനിക്കിതിനെ പറ്റി ഒന്നും അറിയത്തില്ല, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമാണെന്ന് ചോദിച്ചാൽ പോലും അവരെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങളോട് കയറുന്നതിന് നിങ്ങൾക്ക് ഒരു മുടക്കുമില്ല, അല്ലാതെ ഒരു മുടക്കുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ VIP പ്ലാൻസ് എടുക്കാം, അല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ കളിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് കുറേ പ്രശ്നം ഗ്യാങ്സ് ഗ്യാങ്സ് എന്ന് എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു ഗ്യാങ് മെമ്പറോ ലീഡറോ വല്ലതും ആകാൻ പോകുകയാണ്. അപ്പോൾ ജസ്റ്റ് കൊച്ചടിക്ക് അങ്ങനെ റോളല്ലേ കിട്ടുന്നത്, അവിടുത്തെ ആൾക്കാർ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് ആകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആണ് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിസൺ മാത്രമാണ്, ജസ്റ്റ് അതിനകത്ത് ഒരു മെമ്പറായിട്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരു റോൾ പ്ലേക്ക് നിങ്ങളുള്ള ഒരു മെമ്പർ മാത്രമാണ്. അത് പിന്നെയാണ് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് വലിയ വലിയ അടിപൊളിയായിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഓരോ സാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോലീസ് ആകുമ്പോൾ ഇടയ്ക്ക് ഇറക്കി നിന്ന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുന്നതായിരിക്കും.
ഡീറ്റെയിൽഡ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അത്രത്തോളം കോർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിനകത്ത് തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ നിങ്ങൾക്ക് മുമ്പോട്ട് വലിയ വലിയ ആളാകാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്യാങ് ലീഡറായി എന്ന് പറയാൻ അങ്ങോട്ട് എല്ലാം പറ്റില്ല. ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെയല്ല തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ എല്ലാവരും നമ്മുടെ ബി സെഡ് ആർപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് സോൺ ആർപ്പിൽ കയറുമല്ലേ. അപ്പോൾ എല്ലാവരും പോയി കയറിയേക്കാം. നമ്മുടെ വലിയവധിയായിട്ട് ഇതിലും നല്ലൊരു അവസരമോ ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ എനിക്ക് തരാനില്ല. അപ്പോൾ മേ ബി നിങ്ങൾ എല്ലാവർക്കും ഒരു ആശംസയാ നേരുന്നു. മേ ബി നിങ്ങളായിരിക്കും ഇതിനകത്ത് വലിയൊരു പ്ലെയർ ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കയറിപ്പോകുന്ന് പറയാൻ പറ്റില്ല. വലിയൊരു പ്ലെയറൊക്കെ ആയിപ്പോകും മിക്കവാറും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മറക്കല്ലേ. സോ നമ്മുടെ ബ്ലാക്ക് സോൺ ആർപ്പി ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ആർപ്പി തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് അടിപൊളി ഗ്യാങ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കിട്ടുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ വലിയവധിയായിട്ട് മടിച്ചൊന്നും ഇരിക്കാതെ തന്നെ ഒരു മൊബൈൽ, ഒരു 2G മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളാം. ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോയും ഉണ്ടാക്കുക എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒന്നും പറയണ്ടല്ലോ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒരുമിച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കയറി കളിക്കാമല്ലോ. ഇൻ്റർവ്യൂ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളെ അവർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. സോ വലിയ പാടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒന്നും പേടിച്ചിരിക്കാൻ, നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് കയറി ചെല്ലേ. അണ്ണന്മാരെല്ലാം നോക്കിക്കോളും. നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. സോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ബോറടിക്കാത്ത ഒരു ഗെയിം വേണം, ബോറടിക്കാത്ത ഗെയിം വേണം ഒറ്റ ഒരുത്തം പറഞ്ഞേക്കല്ലേ. അങ്ങനെ ഇനി ഏതെങ്കിലും ഒരു എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ 10 പ്രാവശ്യം കാണിക്കും. അതുകൊണ്ട് തന്നെ എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും ഇവിടെ വരെ കണ്ടുള്ളവർക്ക് നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.